ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഞാൻ സനു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മെട്രോ കാർസിൻ്റെ മുമ്പിലാണ്. മെട്രോ കാർസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇവിടെ ഒട്ടനവധി പ്രത്യേകത ഉള്ള ഒരു ഷോറൂമാണ്. കാലിക്കറ്റ് വോക്സ്വാഗൻ പോളോയുടെ ഒരു ഹബ്ബും തന്നെയാണ് ഈ ഷോറൂമിനെ കുറിച്ചിട്ട് എല്ലാവരും പറയുന്നത്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇന്ന് ഞങ്ങൾ ഇവിടെ വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കസ്റ്റമർ, ടീം ടെക്കിൻ്റെ ഒരു കസ്റ്റമർ ഇവിടെ വാഹനം ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ കാണാൻ വേണ്ടി വന്നതാണ്. ആ ഒരു വരവിൽ ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ഈ വീക്ക്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വോക്സ്വാഗൻ പോളോ മേളയാണെന്ന്. മെട്രോ കാർസിൽ പോളോയുടെ മേളയാണ്. നമ്മൾ ഇതിനകത്ത് കുറച്ച് വോക്സ്വാഗൻ പോളോ വണ്ടി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് കയറാനായിട്ട് ഒരു അഞ്ചാറ് വണ്ടി പുറത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ റേറ്റ് കാര്യങ്ങളാവാത്തതുകൊണ്ടാണ് ആ വണ്ടികൾ കാണിക്കാത്തത്. നമ്മൾക്ക് ഇവിടെ ഷോറൂമിലിട്ട റേറ്റ് കാര്യങ്ങളൊക്കെ ആയ 5 റെഡ് പോളോൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പുതിയ വ്യൂവേഴ്സ്, ഞങ്ങളറിയാൻ വേണ്ടി, നിങ്ങളറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മളെ നിലവിലെ വ്യൂവേഴ്സ് എന്നും കാണുന്ന നമ്മളെല്ലാ നല്ല നല്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ സബ്സ്ക്രൈബേഴ്സും കമൻ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം. ടീം ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്രാവശ്യം വീഡിയോയിൽ പോലെ തന്നെ നമ്മൾ മെട്രോ കാർസിലെ എക്സ്പേർട്ടായ അനഘേട്ടൻ തന്നെയാണ് നമുക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അനഘേട്ടൻ്റെ അടുത്താകുമ്പോൾ നമ്മൾ എന്താ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ മൊത്തം കാര്യം കൂടി പറഞ്ഞോളൂ, വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് കുറച്ച് പ്രത്യേകത ഉണ്ട്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്രത്യേകതകളുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് റെഡ് പോളോസ്, അതേപോലെ തന്നെ കുറച്ച് പോളോ ഇനി വരാനും ഉണ്ട് സ്റ്റോക്കിൽ. അപ്പോൾ അനഘേട്ട, വെൽക്കം ടു ദ ഷോ. നമ്മളെ ആദ്യ വാഹനവും റെഡ് പോളോ തന്നെയാണ്. എങ്ങനെയാണ് അനഘേട്ട അതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് 2014 മോഡൽ പോളോ ആണ്. 2014 സിംഗിൾ ഓണറാണ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. വണ്ടി മറ്റേ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല. നമ്മളത് അവിടെ ട്രിവാൻഡ്രമുള്ള ഒരു എക്സ്ചേഞ്ചിൽ നമുക്ക് വണ്ടി കിട്ടിയതാണ്. ഓണർഷിപ്പ് സിംഗിളാണ് വരുന്നത്. പിന്നെ കിലോമീറ്റർ വന്നിട്ട് 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓപ്ഷൻ ഹൈലൈനാണ്. 2014 മോഡൽ ഹൈലൈൻ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടി, 85,000 കിലോമീറ്ററുള്ള റെഡ് പോളോ. നമ്മളെ കസ്റ്റമേഴ്സ് സ്വതവേ ചോദിക്കുന്നതാണ്, ഇത് ഡീസലാണോ പെട്രോളാണോ? ഇത് പെട്രോളാണ്. പെട്രോളാണ്. കറക്റ്റ് മെയിൻറ്റെയിൻഡ് ആണ്. സർവീസ് ഫുള്ള് പക്ക സർവീസ് കമ്പനി ഇഷ്ടമുള്ള സർവീസ്. നമുക്ക് പെട്രോൾ ഇതിന് മുമ്പ് പറഞ്ഞതാണ്, എന്നിരുന്നാലും പ്രഷർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്, പെട്രോൾ നമുക്ക് എത്ര മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? മൈലേജ് നമുക്ക് ടൗണിലൊക്കെ ആണെന്നാണെങ്കിൽ ഒരു 12, അത് ഹൈവേയിലേക്ക് വരുമ്പോൾ 14-15 വരെ. 15 കിലോമീറ്റർ വരെ. ബോഡി വെയിറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് അറൈവ് സർട്ടിഫൈഡ് മൈലേജ് അല്ല പറയുന്നത്, നമ്മൾ റോഡിൽ കിട്ടുന്ന മൈലേജ് ആണ്. ഇത് ഡ്രൈവിംഗ് കണ്ടീഷനിൽ കുറച്ച് കൂടാനേ ചാൻസ് ഉള്ളൂ. സാധാരണ ചെറിയൊരു വേരിയേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അറേ സർട്ടിഫിക്കേഷനിൽ ഇതിനും മൈലേജ് കമ്പനി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് കസ്റ്റമേഴ്സ് വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഈ ഇപ്പം ലോൺ ഇടുകയാണെങ്കിൽ നമുക്ക് ഈ പോളോ ഇതിന് എത്രയായിരുന്നു റേറ്റ് പറഞ്ഞത്? ഇത് നമ്മൾ ചോദിക്കുന്ന 5,10,000 രൂപയാണ്. 10,000? ഇത് നെഗോഷ്യബിൾ അല്ലേ? ആ, നെഗോഷ്യബിൾ ആണ്. നമ്മൾ ചോദിക്കുന്നത് നോർമൽ മാർക്കറ്റ് റേറ്റിൽ ചെറിയൊരു കുറച്ച് കൂടുതലാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്ക് പോളോ പെട്രോൾ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് 1.2 കിട്ടാനില്ല. മൂന്നാമത്തെ കാര്യം റെഡ് തീരെ കിട്ടാനില്ല. റെഡ് തീരെ കിട്ടാനില്ല. നമ്മൾ എടുക്കുന്ന റേറ്റും നല്ല ഹൈ ആണ്. നല്ല ഹൈ ആണ്. അതെ, എടുക്കുമ്പോ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ചെറിയ ലാഭം വേണല്ലോ. ചെറിയൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത് നമ്മൾ നിലവിലെ അവസ്ഥയിൽ ആരും അങ്ങനെ പെട്ടെന്ന് കാർ എടുത്ത് കൊടുക്കുന്നില്ല. എല്ലാവരും കാർ, വണ്ടി വീട്ടിൽ കാറോ ബൈക്കോ ഉള്ളൊരു ഹോൾഡ് ചെയ്യായിരുന്നു. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോഴും അധികം ആൾക്കാരും ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൊടുക്കാൻ വെക്കുമ്പോഴും ഇവരെ വണ്ടികളുടെ വില ഭയങ്കരമായിട്ട് കൂടുതലാണ്. വണ്ടിയുള്ള വില തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കൊറോണേൻ്റെ സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഈ സെയിം പ്രശ്നം എല്ലാവരോടും എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവരായാലും അല്ലാതെ ഇപ്പോൾ നമ്മളെ ഷോറൂമിൽ വരുന്നവരായാലും ചോദിക്കാറുണ്ട്, റേറ്റ് കൂടുതലാണല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും അറിയാൻ താനും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, വണ്ടി കിട്ടുന്നില്ല എന്നുള്ളത് ആ ഒരു സംഭവം. മുമ്പ് ഇവിടെ വളരെ റേറ്റ് കുറച്ചിട്ട് ഈ വണ്ടിനെ വളരെ റേറ്റ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. റേറ്റ് വ്യത്യാസത്തിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് അത്രയേ വില ഉണ്ടായുള്ളൂ, ഇന്നത്തെ വില മാറി മാറി. നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഒരു സാധാരണ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ എത്ര രൂപ ആദ്യം തരേണ്ടി വരും? നമുക്ക് ഈ വണ്ടിക്ക് പോളോയ്ക്കൊക്കെ നോർമലി ഒരു 100,000 മുതൽ 125,000 രൂപയുടെ ഉള്ളിൽ നമുക്ക് ഇനീഷ്യൽ പേയ്മെന്റ് ആദ്യം തന്നാൽ മതി. നമുക്ക് 100,000 രൂപയ്ക്ക് ഏകദേശം എത്ര രൂപ ഇൻസ്റ്റാൾമെന്റ് വരും ഒരു 5 വർഷത്തേക്ക്? 100,000 രൂപയ്ക്ക് നോർമലി 2,300 രൂപയുടെ ഉള്ളിലാണ് ഒരു EMI വരുന്നത്. അത് നമ്മൾ എത്ര വർഷത്തേക്കാണോ ഇടുന്നത് അതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ 5 വർഷമാണല്ലോ. 2003 ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂള് പ്രകാരം
7%, 7%, 8% ലെവലൊക്കെ ലോൺ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. യൂസ്ഡ് കാറിൽ ഇത് ന്യൂ കാർ ആകുമ്പോൾ 5% വരും, പക്ഷേ യൂസ്ഡ് കാറിൽ ആയിരിക്കും 5%. ഇത് 7 മുതൽ 8 വരെ എന്നൊക്കെ ഉള്ളത് ഇതും ഫ്ലാറ്റ് തന്നെയാണ്. ഫ്ലാറ്റ് തന്നെയാണ്. സോ ബേസിക്കലി എന്തായാലും ബാങ്ക് റിസ്ക് എടുക്കാണല്ലോ, അതിന്റെ ഒരു വ്യത്യാസം എന്തായാലും ബാങ്കിന് വേണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മൾ അടുത്ത വണ്ടി വോക്സ്വാഗൻ പോളോ റെഡ് കളർ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് നമ്മൾ നേരത്തെ കണ്ട വണ്ടീന്റെ മുകളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ മൂന്നിലൊന്നേ ഇത് ഓടിയുള്ളൂ. ആകെ 29,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 29,000? അതെ, സിംഗിൾ ഓണറാണ്, ലേഡിയുടെ പേരിലുള്ള വണ്ടിയാണ്. വളരെ കുറഞ്ഞ കിലോമീറ്റർ, അത്രയും വൃത്തി തന്നെ കമ്പനി ഹിസ്റ്ററി ചെയ്തിട്ടാണ് പോകുന്നത്. സർവീസൊക്കെ കമ്പനി തന്നെയാണ്. ഇതിൽ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അടുത്ത് ഒരു 3 മാസം മുന്നേ അവരെ കയ്യിൽ നിന്ന് വീട്ടിൽ നിന്ന് പോർഷൻ്റെ അവിടെ നിന്ന് ഡിക്കിൻ്റെ ഗ്ലാസ് മാത്രം അടിച്ചു പോയിട്ട് മാറിയിട്ടുണ്ട്. ഡിക്കി തുറന്നതിൽ തട്ടിപ്പോയതാണ്. ബ്രേക്ക് സൈഡ് ഒന്നും വേറെ ഒന്നും വർക്ക് എടുത്തില്ല, ഗ്ലാസ് മാത്രം. അത് ഹിസ്റ്ററി കാണിക്കുന്നുണ്ട്. അവിടുന്ന് തന്നെ കമ്പനി തന്നെയാണ് മാറ്റിയേക്കുന്നത്. അപ്പോൾ മറ്റ് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. സർവീസ് കറക്റ്റാണ്. ഫസ്റ്റ് കമ്പനി ഇട്ട ടയർ ഇതുവരെ മാറിയിട്ടുമില്ല. അതിൽ ഈ ഒരു 3-4 ടയറിൽ ഒരു ടയർ കുറച്ച് കുറവുണ്ട്. അത് അലൈൻമെൻ്റ് അവർ കറക്റ്റ് ശ്രദ്ധിക്കാത്തതിനെ കൊണ്ടാണ്. മറ്റ് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. വണ്ടിക്കില്ല. ഇത് ഏതായിരുന്നു ഇയർ? ഇത് 2015 മോഡലില് ഹൈലൈൻ തന്നെ. ഹൈലൈൻ പെട്രോൾ തന്നെ? അതെ, ഹൈലൈൻ പെട്രോളിന്. നേരത്തെ മൈലേജ് പറഞ്ഞു. അതേപോലെ തന്നെ EMI കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പ്രകാരമാണ്. ഏകദേശം 1,01,5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോളോ എടുക്കാവുന്നതാണ്. 100,000 ഏകദേശം 2,300-5 വർഷത്തേക്ക് EMI ആയിട്ട് വരുന്നതാണ്. ഇതിന് എത്ര രൂപയാണ് ചോദിക്കുന്നത്? നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 5.5 ലക്ഷം രൂപയാണ്. അതിൽ ചെറിയ മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാവുന്നതാണ്. 5.5 ലക്ഷം. 15 മോഡലാണ്, ഹൈലൈൻ ആണ്, പെട്രോൾ. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. നമ്മളെ അടുത്ത വണ്ടിയും വോക്സ്വാഗൻ പോളോ റെഡ് കളർ, എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് 2016 ലാസ്റ്റ് മോഡൽ പോളോ ആണ്. സിംഗിൾ ഓണർ ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. പക്കാ സർവീസുള്ള വണ്ടി. 39,000 കിലോമീറ്റർ ഓടിയ ഹൈലൈനിൽ Type 2 വേരിയൻറ്റിൽ വരുന്നതാണ്. ഇതും 1.2 ആണ് എൻജിൻ വരുന്നത്. ടയർ 4 MRF ടയറാണ്, നല്ല ടയറാണ് ഉള്ളത്. പിന്നെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളായിട്ട് ഒന്നും ഇല്ല വണ്ടിയിൽ. പക്കാ ക്വാളിറ്റി വണ്ടി. ഇയർ? 2016 ലാസ്റ്റ് മോഡൽ. 2016 ലാസ്റ്റ്. ഓക്കെ, പെട്രോൾ തന്നെയാണ്. പെട്രോൾ. എത്രയാണ് ഇവിടെ വില ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന 6,45,000 രൂപയാണ്. 6,45,000. നമ്മളിപ്പോൾ ചോദിച്ച വണ്ടിയുടെ പ്രൈസിലൊക്കെ എന്തായാലും ചെറിയ എന്തായാലും മാറ്റം ഉണ്ടാവും. ഇത് Type 1 Type 2 തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ട് തന്നെ ഇതിൽ ക്രൂസ് കൺട്രോളും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ Type 2 സ്റ്റീരിയോ ചേഞ്ച് വരുന്നുണ്ട്, അതേപോലെ അലോയ് ചേഞ്ച് വരുന്നുണ്ട്. കുറേ ഫീച്ചേഴ്സ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റവും ഈ Type 2 വണ്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. എന്നാലും അത്യാവശ്യം നമ്മൾ കസ്റ്റമർ വരുമ്പോൾ ഒന്ന് മാറ്റം വരുത്തിട്ട് തന്നെയാണ്. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. മേഡം, നമ്മൾ അടുത്ത വണ്ടി വോക്സ്വാഗൻ പോളോ റെഡ് കളർ തന്നെ. എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് 2015 മോഡലാണ്. ഇതും ഇപ്പറഞ്ഞ തന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. 44,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ടയറൊക്കെ ഫുള്ളാണ്, 4 ബ്രിഡ്ജ്സ്റ്റോണിൻ്റെ ടയറാണ്. അലോയ്സ് ബ്ലാക്ക് പെയിൻറ് ചെയ്താണ്. പിന്നെ ബാക്കി അല്ലാതെ എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്കാ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. ഉള്ള അലോയ് ബ്ലാക്ക് ചെയ്തു, ബാക്കി എല്ലാം സിൽവർ തന്നെയാണ്. ഇതും ഹൈലൈൻ ആണ്, 1.2 പെട്രോൾ എഞ്ചിൻ. എത്ര കിലോമീറ്റർ ആയിരുന്നു? 44,000 കിലോമീറ്റർ. എത്രയാണ് ഇവിടെ പ്രൈസ് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 5.5 ലക്ഷം രൂപയാണ്. 5.5 ലക്ഷം മാറ്റം വരുത്തി കൊടുക്കും. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. നമ്മളെ അടുത്തതും പോളോ ആണ്, റെഡ് കളറാണ്. ഇത് 5-ാമത്തെ വോക്സ്വാഗൻ പോളോ, അതും റെഡ് കളറാണ് കേട്ടോ. 5 വണ്ടി കേരളത്തിൽ ഞങ്ങൾ ഇതുവരെ എവിടെയും 5 വോക്സ്വാഗൻ പോളോ, അതും റെഡ് കളറ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മെട്രോ കാർസിൽ ആണ് ഈ ഒരു അവസരം കിട്ടിയത്. അങ്ങനെയാട്ടാ, ഈ വോക്സ്വാഗൻ പോളോൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് പോളോ 2017 മോഡലാണ്. 17 മോഡലിൽ കോഴിക്കോട് രജിസ്ട്രേഷനിൽ തന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ വന്നിട്ട് 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4 ടയറും തീർന്നിട്ടുണ്ട്. 4 നമ്മൾ പുതിയ ടയർ ഇട്ട് കൊടുക്കും. 4 മുത്തൻ ടയർ ഇട്ട് കൊടുക്കും. പുതിയ ഇൻഷുറൻസും കെട്ടി കൊടുക്കും ഈ വണ്ടിയിൽ. നമ്മൾ എടുക്കുമ്പോൾ തന്നെ ടയർ ഉണ്ടായാലും ഇൻഷുറൻസ് ഉണ്ടായാലും, അപ്പോൾ നമ്മൾ പുതിയ ചെയ്യാനുള്ളതാണ്. ഇത് 2017 പോളോയില് കംഫർട്ട് ലൈൻ ആണ്. കംഫർട്ട് ലൈനിൽ തന്നെ ആനിവേഴ്സറി എഡിഷൻ എന്ന് പറഞ്ഞിട്ട് 17 ലിമിറ്റഡ് ആയിട്ട് കുറച്ച് വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ അലോയ് ഡയമണ്ട് കട്ട് അലോയും പിന്നെ സീറ്റ് കവറും വോക്സ്വാഗൻ്റെ പോളോൻ്റെ എംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സീറ്റ് കവറും തന്നെ ചെയ്തിട്ടുണ്ട്. സിഗ്നേച്ചറാണ് വണ്ടി. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ വണ്ടി ഇറങ്ങിയുള്ളൂ. ഈ അലോയ്സ് ഡയമണ്ട് കട്ട് അലോയ് ഈ വണ്ടിയിൽ മാത്രമേ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ വേറെ ഒരു പോളോലും ഡയമണ്ട് കട്ട് അലോയിലും വരില്ല. മറ്റ് വോക്സ്വാഗൻ ഫുൾ ഓപ്ഷനെക്കാട്ടും ഭംഗിയുള്ള അലോയാണ്. പിന്നെ നമ്മൾ ചോദിക്കുന്ന റേറ്റ് 6.5 ലക്ഷം രൂപയാണ്. 6.5 ലക്ഷം. അതെ, മാറ്റം വരുത്തിയിട്ട് ചെയ്ത് കൊടുക്കുക. ഈ ടയർ 4 നമ്മൾ മാറി കൊടുക്കുകയും ചെയ്യും, ഇൻഷുറൻസും കെട്ടി. എന്നിട്ടും ആ റേറ്റിൽ നമ്മൾ മാറ്റം വരുത്തി കൊടുക്കും, മാറ്റം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. ഓ, അങ്ങനെയാട്ടാ, നമ്മൾ അടുത്ത വാഹനം മാരുതി സുസുക്കി സ്വിഫ്റ്റ്. അതെ, പോളോയിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട്. അതെ അതെ അതെ. എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് സ്വിഫ്റ്റ് VDA ആണ്. BS4 2017 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. സർവീസ് ഫുള്ള് കമ്പനിയിൽ നിന്നാണ്.
ഡീസൽ 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിലിപ്പോൾ 62,000 സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വണ്ടി. സർവീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. വണ്ടി ഓണർഷിപ്പ് സിംഗിളാണ് വരുന്നത്. ആക്സിഡൻ്റോ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വണ്ടിയിലൊന്നുമില്ല. ചെറിയ ചെറിയ ടച്ചപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ അവർ കസ്റ്റമർ തന്നെ കമ്പനി തന്നെ ചെയ്യിച്ചതാണ്, പുറമേ നിന്നല്ല. പിന്നെ വണ്ടി ഫ്ലഡ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇൻഷുറൻസ് വരുന്നുണ്ട്, ടയറും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട്. നമ്മൾ ചോദിക്കുന്ന വില 600,000 രൂപയാണ്. ചെറിയ മാറ്റം വരുത്തി നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നു. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് ഞാൻ കേട്ട അടുത്തത് ഒരു ഗജരാജ വീരൻ എന്ന് വേണേൽ പറയാം അല്ലേ. നമ്മൾ എൻ്റെ ഇത് ശരേൻ്റെ അടുത്തുണ്ടോ. ഇതിൻ്റെ ടയർ എങ്ങനെയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് 2018 ലാസ്റ്റ് 19 രജിസ്ട്രേഷൻ വണ്ടിയാണ്. താറിൽ CRDയിൽ 4x4 ആണ് വരുന്നത്. ഏകദേശം ഒരു കാഴ്ചയെ തന്നെ ഉണ്ടല്ലോ, 2,00,000 രൂപയുടെ അടുത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് കയറിയ വണ്ടിയാണ്. പക്കാ സിംഗിൾ ഓണർ വണ്ടിയാണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2019 ആണ് വണ്ടി പുറത്തിറങ്ങിയിട്ടുള്ളത്, രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. ഇൻറ്റീരിയർ ആണെങ്കിൽ 2-door പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ്, ഹെഡ് ലാമ്പ്, ബാക്കിൽ ടെയിൽ ലാമ്പ്, 4 ഓഫ് റോഡ് റിമ്മ് വിത്ത് ടയർ, ഫ്രണ്ടും ബാക്കും ഓഫ് റോഡ് പ്രാഡിൻ്റെ ഓഫ് റോഡ് ബമ്പറാണ് വന്നിട്ടുള്ളത്. പിന്നെ കസ്റ്റം എക്സോസ്റ്റ് വണ്ടിയിലുണ്ട്. അത് വേണമെങ്കിൽ ഇനി എടുക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കുക, അല്ലാന്നാണെങ്കിൽ അത് ഹോൾഡ് ചെയ്യുക. പിന്നെ സ്നോർക്കൽ എക്സ്ട്രാ ചെയ്തതാണ്. വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത് ബാക്കിൽ വന്നിട്ടുള്ള ടെയിൽ ലാമ്പ്, അത് കസ്റ്റമാണ്. ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും കസ്റ്റം തന്നെയാണ്. അത്യാവശ്യം നല്ല എമൗണ്ട് ആണ്. ഈ 4 ടയേഴ്സും ഈ റിമ്മും എല്ലാം കൂടി 200,000 രൂപ. 200,000 കൂടുതൽ ഉണ്ടാവില്ല? എന്തായാലും 200,000 രൂപ വരും. 200,000 രൂപ ആക്സസറീസ് ഉണ്ട്. ഓക്കെ, ഇത് 4x4 ആണ്. അതെ. എത്രയാണ് ഇവിടെ വില ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 990,000 രൂപയാണ്. 990,000 രൂപ. നമുക്ക് ഈ ഒരു ആക്സസറീസും ഈ ഒരു വണ്ടി ഓൺ റോഡ് അന്നത്തെ 4x4 എല്ലാം കൂടി കൂട്ടുമ്പോൾ ഏകദേശം എത്ര രൂപ ഓൺ റോഡ്? അന്നത്തെ ഓൺ റോഡ് വിലയും ഈ ആക്സസറീസ് അടക്കവും എല്ലാം കൂടി 13,50,000 രൂപയോളം വരും. 13 കാരണം 11,60,000 രൂപയോളം ഫ്രഷിന് വില വരുന്നുണ്ടായിരുന്നു അന്ന്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടക്കം 13.5 മുകളിൽ വരേണ്ടതാണ്. അല്ല, അന്ന് 11,50,000 ആണ്. ഓക്കെ, 13.5. അപ്പോൾ ഈ ഒരു ആക്സസറീസ് എടുത്ത് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം ഇവിടെ ചോദിക്കുന്നത് 9,00,000 രൂപ. അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ താറിപ്പോൾ ഫൈന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഭീമമായ ഫൈൻ MVD കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും, നമ്മൾ ഈ പറഞ്ഞ ഫ്ലഡിൻ്റെ സമയത്തായാലും അങ്ങനെ പല പ്രളയങ്ങളും പല ദുരിതങ്ങളും വന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള വണ്ടികൾ തന്നെയാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുവിധപ്പെട്ട താറ് ഇഷ്ടപ്പെടുന്ന ആരും സ്റ്റോക്ക് കണ്ടീഷനിൽ അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും വണ്ടി എടുക്കുക, താറ് എടുക്കുന്നത് 1-4 എലോയിൻ ടയറൊക്കെ ഇട്ട് ഒന്ന് കുട്ടപ്പനാക്കി വീടിൻ്റെ മുറ്റത്ത് ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകം എന്നൊക്കെ പറഞ്ഞ പോലെ വെക്കുന്നതാണ്. ആ ഒരു പ്രൗഡി തന്നെയാണല്ലോ. അപ്പോൾ ആരും അങ്ങനെ പെട്ടെന്നൊന്നും ഈ ഫിറ്റിങ്സ് ഒന്നും എടുത്ത് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു ഇഷ്യൂ ഒക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് നല്ല എൻക്വയറി വരുന്നുണ്ട്. ഈ 2 ദിവസമായിട്ടേ കൊണ്ടുവച്ചിട്ടുള്ളൂ, അതിനുള്ളിൽ തന്നെ നല്ല എൻക്വയറി നടക്കുന്നുണ്ട്. നല്ല എൻക്വയറി ഉണ്ടല്ലേ. ഓക്കെ, 9,00,000 ഏകദേശം എന്തായാലും ഒരു 2 വർഷം അല്ലേ? 2 വർഷം തികച്ച് പറയാനില്ല. 4,00,000 രൂപ അഡീഷണൽ ബെനിഫിറ്റ്. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. നേട്ടാ, നമ്മൾ അടുത്ത വണ്ടി ടാറ്റാ ടിയാഗോ. അതെ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2018 മോഡലാണ്. XT ആണ് വേരിയന്റ് വരുന്നത്. 33,000 കിലോമീറ്റർ ഓടിയ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. പക്കാ ഷോറൂം കണ്ടീഷനാണ്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. എല്ലാ സർവീസും കമ്പനിയിൽ നിന്നാണ് ചെയ്യുന്നത്. മറ്റേ ഫ്ലഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ. വൃത്തിയുണ്ട്, അത്യാവശ്യം ബോഡിയൊക്കെ ഷേപ്പാണ്. അധികം ടച്ചപ്പും കാര്യങ്ങളൊന്നും കയറാത്ത വണ്ടിയാണ്. നമ്മൾ പോളിഷും പോലും ചെയ്തില്ല. ശനിയാഴ്ച കയറ്റി വെച്ച കോലത്തിലാണ് കാണുന്നത്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4,60,000. ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക. ഇപ്പം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 33,000 ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ ഓൺ റോഡിൻ്റെ അഭിപ്രായത്തിൽ 7,00,000 രൂപ വിത്തൗട്ട് വേറെ ഫീച്ചേഴ്സ് എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ചെയ്യാതെ തന്നെ 7,00,000 രൂപ ഓൺ റോഡ് വരുന്നുണ്ട്. അതിന് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇല്ല. ഇതിൽ ഫിറ്റിംഗ്സും കാര്യങ്ങളും എന്ന് പറയാൻ അതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ല. നോർമൽ സ്റ്റോക്ക് കണ്ടീഷനിൽ അത്യാവശ്യം പ്രായമുള്ള ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ അധികം ഗവൺമെൻറ് എംപ്ലോയീസ് ഒന്നും അധികം ഫീച്ചേഴ്സ് കയറ്റാത്ത ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള കണ്ടീഷൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നതാണ്. പിന്നെ സർവീസ് ഒന്നും ഒരിക്കലും ഇതുവരെ തെറ്റിയിട്ടില്ല. ഹിസ്റ്ററിയൊക്കെ പക്ക. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് ഇങ്ങനെ കേട്ടോ. നമ്മൾ അടുത്ത വാഹനം മാരുതി സുസുക്കി വിറ്റാര ബ്രസ. അതെ. എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് 2016 മോഡലാണ്. ZDA ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2016 മുതൽ ഇതുവരെ ഡീസലാണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓടിയ കിലോമീറ്റർ ഫുള്ള് കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഒറ്റ സർവീസ് പോലും തെറ്റിയിട്ടില്ല. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടൊരു ഫാമിലി ഉപയോഗിച്ച വണ്ടിയാണ്.
അപ്പോൾ അവർ പുതിയ കിയയുടെ കാർണിവൽ എടുക്കാൻ വേണ്ടി പ്ലാനിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടിയിൽ വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നുമില്ല. ടയർ രണ്ട് ടയർ അത്യാവശ്യം നല്ല ടയറും രണ്ട് ടയർ ആവറേജുമാണ്. പിന്നെ നമ്മൾ ചോദിക്കുന്ന വില വന്നിട്ട് 760,000 രൂപയാണ് ചോദിക്കുന്നത്. മാറ്റം വരുത്തിയിട്ട് ചെയ്ത് കൊടുക്കും. 760,000 മാറ്റം വരുത്തിയിട്ട് ചെറിയ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് അങ്ങനെയായിട്ട് നമ്മുടെ അവസാനത്തെ വണ്ടി ഹ്യുണ്ടായി വെന്യൂ. അതെ, ഈ വളരെ ചുരുങ്ങിയ വണ്ടി ഈ സാധനം യൂസിൽ കണ്ടിട്ടില്ല. ഒന്ന് പുതിയ വണ്ടിയാണ്, ഇറങ്ങി തുടങ്ങുന്നല്ലേ. ഇറങ്ങി തുടങ്ങുന്നുള്ളൂ അപ്പോഴത്തേക്ക് യൂസിൽ വന്നിട്ടുണ്ട്. ആദ്യ വണ്ടിയാണ് ഒരു യൂസ്റ്റുകാർ വെന്യൂ റിവ്യൂ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്? 2019 മോഡൽ വെന്യൂ ആണ്. DS4 ആണ് വരുന്നത്. S ആണ് വേരിയൻറ്റ്. അതിൽ ഡീസലാണ്. ഓണർഷിപ്പ് സിംഗിളാണ്. ആകെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇതിൽ അലോയ്സും ടയറും ലേശം വയർഡ് ടയറും അലോയ്സും എക്സ്ട്രാ ചെയ്തതാണ്. ടയർ 4 വരുന്നത് മോമോൻ്റെ ടയറാണ്. പിന്നെ അലോയ്സ് XL6 ടയറാണ് വരുന്നത്. ആകെ 14,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സർവീസ് ഇതുവരെയുള്ള രണ്ട് സർവീസ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു സർവീസ് ആവാനായി. 20,000 ഞാൻ അടുത്ത സർവീസ് വരുന്നത്. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴത്തെ ഈ കൊറോണേൻ്റെ സിറ്റുവേഷൻ കാരണം അടവും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള അതേ ആൾക്കാരാണ് അധികം വണ്ടി കൊടുക്കുന്നത്. അല്ലാത്ത എല്ലാവരും വണ്ടി ഹോൾഡ് ചെയ്യാണല്ലോ. അപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പോൾ ഓൺറോഡ് 1,100,000 രൂപയുടെ മുകളിൽ ഓൺറോഡ് വരുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 925,000 രൂപയെ ചോദിക്കുന്നുള്ളൂ. 925,000 11,00,000 മുകളിൽ വരുന്ന 11,00,000 രൂപയുടെ മുകളിൽ പ്ലസ് ഈ ഒരു 1,060,000-1,065,000 രൂപയോളം ഇവർക്ക് ചിലവ് എക്സറൈസ് കാര്യങ്ങളല്ലേ. നല്ല അടിപൊളി വൈഡൻ ചെയ്ത നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള പെട്ടെന്ന് ക്രാക്കും കാര്യങ്ങളൊന്നും വരില്ല. ഈ S എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിഡിൽ ആണോ? മിഡിൽ ഓപ്ഷൻ ആവില്ല. ആദ്യം വരുന്നത് ഈ ആണ്, പിന്നെ S, പിന്നെ SX. SX ഓപ്ഷൻ ഇല്ലല്ലോ. SX ഓപ്ഷൻ ഉണ്ട്, അത് ലിമിറ്റഡ് ആണ്. നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ അവസാന വാഹനമായിരുന്നു. താങ്ക് യു കേട്ടാ ഇന്ന് ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ, ടീം ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ വാഹനങ്ങളും അതേപോലെ തന്നെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വണ്ടികൾക്ക് നേരത്തെ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പോളോ ഹബ്ബാണ്, പോളോയുടെ ഹബ്ബ് എന്നാണ് ഈ മെട്രോ കാർസ് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വണ്ടികളൊക്കെ കുറച്ച് പ്രത്യേകം മോഡൽ കൂടിയ നല്ല വൃത്തിയുള്ള വളരെ കുറഞ്ഞ ഓണർഷിപ്പുള്ള നല്ല വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് വാഹനങ്ങളാണ് ഇവിടെ ഒട്ടുമിക്ക സമയത്തും ഉണ്ടാകാറ്. അതുകൊണ്ട് തന്നെ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം നിങ്ങൾ മാർക്കറ്റിൽ മറ്റുള്ളവരുടെയായിട്ട് നിങ്ങൾക്ക് കമ്പയർ ആയിട്ട് തോന്നും. പക്ഷേ നിങ്ങളത് ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് നിങ്ങൾ വന്ന് അവരടുത്തു നിന്ന് ആ വണ്ടി കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ പറയും. കാരണം ഇതെന്താ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഞങ്ങളെ മുമ്പുള്ള മെട്രോ കാർസിൻ്റെ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് നമുക്ക് ഈ തൊട്ട റീസണിൽ ചെയ്ത വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു റേറ്റ് കുറച്ച് കൂടുതലാണെന്നുള്ള കാര്യങ്ങൾ. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മളിപ്പം വീണ്ടും നിന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വാഹനം പോലും വിൽക്കാതെ നിൽക്കുന്നില്ല, എല്ലാ വാഹനവും ഇവിടുന്ന് വിറ്റ് പോകുന്നുണ്ട്. കാരണം അതിനർത്ഥം എന്ന് വെച്ചാൽ നല്ല വാഹനങ്ങൾ മാർക്കറ്റിൽ കിട്ടാൻ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഉള്ള സ്ഥലങ്ങളിൽ ആളുകൾ എത്തി പിടിച്ചിട്ട് ആ വാഹനങ്ങൾ വിറ്റ് പോകുന്നുണ്ടെന്നാണ് ആ അർത്ഥം. അപ്പം നിങ്ങൾ ആ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുക കമൻറ്റ് ചെയ്യുമ്പോൾ. ഞാൻ നിങ്ങളെ അതാക്കി പറയല്ല, മാർക്കറേറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഓരോ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇവരെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വാഹനങ്ങൾ വിൽക്കുന്നതാണ്. എന്നിരുന്നാലും നിങ്ങളൊരു വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എല്ലാ ഡീലർഷിപ്പിൽ നിന്നും വണ്ടി എടുക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ കൺസൾട്ടൻസി ഉണ്ട്, അതിനെ കോൺടാക്ട് ചെയ്യാം. ഫിനാൻസിനായാലും നമ്മളെ കൺസൾട്ടൻസിൻ്റെ അതിൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളെ മെട്രോ കാർസിലെ മുമ്പുള്ള വീഡിയോയിൽ, നമ്മളെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ഒരു വീഡിയോയിൽ നമുക്ക് ദിബീഷേട്ടനെ ഓഫർ ചെയ്ത ഒരു ഇതുണ്ടായിരുന്നു, ഒരു വാഷിംഗ് മെഷീൻ. ലോട്ടെടുത്ത് കിട്ടിയത് നിഖിൽ നിക്കിക്കാണ്, വാഷിംഗ് മെഷീൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൈസ് നമുക്ക് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആളെ ഞങ്ങൾക്ക് അറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നിഖിൽ നിക്കി എന്നുള്ള പ്രൊഫൈലൊക്കെ നമ്മൾ മെസ്സേജ് അയച്ചു. അപ്പോൾ ഈ യൂട്യൂബ് ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് വേറൊരു ഓപ്ഷനില്ല, മെസ്സേജ് അയക്കാനൊന്നും ഒരു ഓപ്ഷനില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആളെ ദയവായി അറിയിക്കുക, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറയുക. ഞങ്ങളുടെ നമ്പേഴ്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.